ആകാശവാണി കോഴിക്കോട് വാർത്താദീപ്തി പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രതിവാര പരിപാടി. ദുരന്ത സഞ്ചാരങ്ങൾ ഇനി വേണ്ട. ഓർക്കപ്പുറത്ത് എവിടെയും എപ്പോഴും കടന്നുകയറാവുന്ന അരോചക അതിഥികളാണ് ദുരന്തങ്ങൾ. കരയിലും കടലിലും ആകാശത്തും ചിലപ്പോഴൊക്കെ ആകസ്മികതയെന്ന് തോന്നിക്കുന്നതും മറ്റു ചിലപ്പോൾ കൃത്യമായ കാരണങ്ങൾ എടുത്തു കാണിക്കാവുന്നവയുമാണ് അപകടങ്ങളും ദുരന്തങ്ങളും. മുടിനാരിഴ അകലത്തിൽ ദുരന്തം വഴിയൊഴിഞ്ഞു പോകുന്നതും സാധാരണ. ഒരിടവും സുരക്ഷിതമല്ല, ഒരു യാത്രാപഥവും അപകടമുക്തവുമല്ല. പല ദുരന്തങ്ങളും മനുഷ്യ സൃഷ്ടിയാണെന്ന കണ്ടെത്തലുകളും പഴിപറച്ചിലുകളും പിൽക്കാലത്ത് ഉണ്ടാകാറുണ്ട്. പക്ഷേ ദുരന്തത്തിന്റെ ഇരകളായവർക്ക് ഒന്നും തിരികെ കിട്ടുന്നില്ല. തീരാത്ത വേദനകളും കണ്ണീരോർമ്മകളും ഒഴികെ ഓരോ അപകടത്തെപ്പറ്റിയും പിന്നീടാലോചിക്കുമ്പോൾ അവ ഒഴിവാക്കാനാകുമായിരുന്നു എന്ന് തോന്നാം. എന്നാൽ അത്തരം ചിന്തകൾക്കൊന്നും പരിഹാരമില്ലാത്ത നഷ്ടങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ കഴിയില്ല. പക്ഷേ ഒന്നു ചെയ്യാം, ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ചില മുന്നൊരുക്കങ്ങൾ, കുറച്ച് കരുതൽ നടപടികൾ. പല്ലണയാറ്റിലെ ദുരന്തമാണ് മലയാളി മറന്നുപോകാത്ത ഗൗരവമേറിയ ആദ്യ ജലയാന ദുരന്തം. കുമാരനാശാനടക്കം 35 ജീവനുകളാണ് അന്ന് പുഴയുടെ ആഴങ്ങളിൽ ഒടുങ്ങിയത്. റെഡീമർ എന്ന അന്നത്തെ സാങ്കേതിക മികവേറിയ യാത്രാബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവിതാംകൂർ ഗവൺമെന്റ് നിയോഗിച്ച പി ചെറിയാൻ കമ്മീഷൻ ദുരന്തത്തിന് പിന്നിൽ ശേഷിച്ച ദുരൂഹതകളെപ്പറ്റി സൂചന നൽകിയെങ്കിലും ഒരു നൂറ്റാണ്ടിനിപ്പുറവും കുമാരനാശാന്റെ ദുരൂഹ മരണത്തിന്റെ കാരണം പുറത്തുവന്നിട്ടില്ല. ഒപ്പം റെഡീമറിന്റെ അപകട കാരണങ്ങളും. റെഡീമറിന് ശേഷവും ഒട്ടേറെ ജലയാന ദുരന്തങ്ങൾ കേരളത്തെ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. അന്നത്തെ ദുരന്തത്തിന് 56 വർഷത്തിനു ശേഷം 1980 March 19 കണ്ണമാലി ദുരന്തമാണ് പിന്നീടുണ്ടായത്. കണ്ണമാലി തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വിശ്വാസികളുമായി പോവുകയായിരുന്ന കടത്തുബോട്ട് മുങ്ങി മരിച്ചത് 30 പേരായിരുന്നു. പിന്നീട് സമാനമായ മറ്റൊരപകടം 1983 September 25 വല്ലാർപാടം പള്ളിസദ്യയ്ക്ക് ശേഷം മടങ്ങുകയായിരുന്ന 18 പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത്. 2002 July 27 ആലപ്പുഴയിലെ മുഹമ്മയിൽ നിന്ന് കോട്ടയത്തേക്ക് പോയ ജലഗതാഗത വകുപ്പിന്റെ ബോട്ട് കുമരകത്തിന് സമീപം വേമ്പനാട്ട് കായലിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങി മരിച്ചത് 29 പേർ. കോട്ടയത്ത് PSC പരീക്ഷ എഴുതാൻ പോയ ഒട്ടേറെ ഉദ്യോഗാർത്ഥികളും ബോട്ടിലുണ്ടായിരുന്നു. 2004 മീൻപിടുത്ത ബോട്ട് മുങ്ങി 7 പേരും 2005 വേമ്പനാട്ട് കായലിൽ ബോട്ട് മുങ്ങി ഒരു അറബിയടക്കം 4 പേരും മരിച്ചു. പിന്നീടുണ്ടായ തട്ടേക്കാട് ദുരന്തം വെള്ളക്കെട്ടിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയത് 14 സ്കൂൾ വിദ്യാർത്ഥികളെയും 3 അധ്യാപകരെയും ആയിരുന്നു. ബോട്ടിന്റെ അടിത്തട്ടിലുണ്ടായ വിള്ളലിലൂടെ വെള്ളം കയറി ബോട്ട് മുങ്ങുകയായിരുന്നു. 6 പേരെ കയറ്റാൻ അനുമതിയുണ്ടായിരുന്ന ആ ബോട്ടിൽ അപകട സമയത്ത് 61 യാത്രക്കാർ ഉണ്ടായിരുന്നുവെന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി. മുല്ലപ്പെരിയാർ ജലാശയത്തിൽ കേരള ടൂറിസം വികസന കോർപ്പറേഷന്റെ ജലകന്യകയെന്ന ഇരുനില ബോട്ട് റിസർവോയറിന്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗത്ത് മുങ്ങി 45 വിനോദസഞ്ചാരികൾ ജലസമാധി അടഞ്ഞു. 75 പേരെ കയറ്റാവുന്ന ബോട്ടിൽ 80 പേരാണ് യാത്ര ചെയ്തിരുന്നത്. 2009 September 30 ആ ജലദുരന്തം. 2013 January 26 ആലപ്പുഴ പുന്നക്കാട് യാത്രാബോട്ട് മുങ്ങി 4 പേരും അതിനു സമീപം തന്നെ 2013 June 11 ഷിക്കാര ബോട്ട് മുങ്ങി 2 പേരും മരിച്ചു. ഏറ്റവും ഒടുവിൽ, അതെ ഒടുവിലത്തേതായെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന താനൂർ തൂവൽ തീരത്തെ അറ്റ്ലാന്റിക് ബോട്ട് അപകടം. May 7 അപകടത്തിൽ 22 ജീവനുകളാണ് പൊലിഞ്ഞത്. അതിൽ നടന്ന തേക്കടി ദുരന്തം, അതിനുശേഷമാണ് 2010 കേരളത്തിലെ ഉൾനാടൻ ജലയാന നിയമം KAV 2010 എന്ന രീതിയിൽ വന്നത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഷിപ്പ് ടെക്നോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ കെ ശിവപ്രസാദ്. വളരെ അടുക്കും ചിട്ടയോടും കൂടിയുള്ള ഒരു ചട്ടമായിരുന്നു KAV 2010 എന്നത്. അതെല്ലാം കൂടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉൾനാടൻ ജലഗതാഗതത്തിന്റെ രൂപകൽപ്പനയിലും പ്രവർത്തനത്തിലും എല്ലാം ഇന്ന് ഉള്ളത്. 2010 മുമ്പ് ഉണ്ടായിരുന്ന കനാൽ നിയമം ഉണ്ടായിരുന്നു കേരളത്തിലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. ആ നിയമത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ജലയാനങ്ങൾക്ക് 2010 വേറെ KAV 2010 അത് കയറി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിന് ചില സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. പക്ഷേ 2010-11
ശേഷം വരുന്ന എല്ലാ ജലയാനങ്ങളും പുതിയതായി തന്നെ ഉണ്ടാക്കണമെന്നുള്ളൊരു വിധത്തോ ബോട്ടുകളുടെ രൂപകൽപ്പനയും അതുപോലെയുള്ള നിരീക്ഷണങ്ങളും സാധാരണ നടത്തുന്നത് നേവൽ ആർക്കിടെക്ട് എന്ന എഞ്ചിനീയറിംഗ് പ്രൊഫഷണലുകളാണ്. സമഗ്രമായിട്ടുള്ള അന്വേഷണങ്ങള്, സുരക്ഷാ സംവിധാനങ്ങള്, നിർമ്മാണ സംവിധാനങ്ങള്, അതുപോലെ രൂപകൽപ്പന സംവിധാനങ്ങള്, ഇങ്ങനെയുള്ള സംവിധാനങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്യണം. അതിനുശേഷം പുതിയ മാനദണ്ഡങ്ങൾ വേണമോ അല്ലെങ്കിൽ പുതിയ നിയമവശം കൂട്ടിച്ചേർക്കണമോ എന്നുള്ളത് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. മീൻപിടുത്ത ബോട്ടിനെ രൂപമാറ്റം വരുത്തി സൃഷ്ടിച്ച ബോട്ടായിരുന്നു അറ്റ്ലാന്റിക്. കയറ്റാവുന്നതിന്റെ ഇരട്ടിയിലേറെ യാത്രക്കാരുമായാണ് ബോട്ട് പൂരപ്പുഴയിലൂടെ സഞ്ചരിച്ചത്. ഞായറാഴ്ച അവധിയുടെ ആഘോഷവുമായി പുഴയാത്ര ആസ്വദിക്കാനെത്തിയ സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം 40-ലേറെ പേർ അറ്റ്ലാന്റിക്കിലുണ്ടായിരുന്നു. ഏകദേശം അവിടുന്ന് 7 മണിക്ക് ശേഷം ബോട്ടെടുത്തു. കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് എഞ്ചിൻ ഭാഗത്തു നിന്ന് പുക വരുന്നതുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് നേരെ പിറകു വശത്തേക്ക് പോയി. ഞാൻ മുകളിലേക്ക് കയറി പെട്ടെന്ന് ഇടതുവശത്തേക്ക് ചെരിയുകയും അതേപോലെ തന്നെ ഈ ബോട്ട് മുങ്ങുകയും ചെയ്തിരുന്നു. അതും നിമിഷങ്ങൾക്കിടയിൽ. അപകടത്തിൽപ്പെട്ട അറ്റ്ലാന്റിക് ബോട്ടിലെ യാത്രക്കാരൻ ഷെരീഫ് ബോട്ട് തലകയായി മറിയുകയും മുകൾ ഭാഗത്തുള്ള എല്ലാവരും വെള്ളത്തിലേക്ക് തെറിച്ച് വീഴുകയാണ് ചെയ്തത്. എല്ലാവരും കരച്ചിലോട് കരച്ചിലായിരുന്നു. ആ ഭാഗത്ത് കണ്ട ആൾക്കാരൊക്കെ ഞങ്ങൾ ബോട്ടിന്റെ മുകളിലേക്ക് കയറ്റി. ആദ്യം ബോട്ട് ഇങ്ങനെ താന്നു താന്ന് പോവുകയാണ്. മുഴുവനായിട്ട് താന്നു. താന്നതിന്റെ ശേഷം അതിന്റെ മുകളിലാണ് ഞാൻ നിന്നത്. കൂടെയുള്ള റിസ്ക് ചെയ്ത ആൾക്കാരൊക്കെ മുകളിലാണ് നിർത്തിയിട്ടുള്ളത്. അതിൽ കുട്ടികളുണ്ടായിരുന്നു. വെള്ളത്തിൽ താന്നതിന് ശേഷം രക്ഷിക്കാൻ വരുന്ന ബോട്ട് വരുന്നത് വരെ ഏകദേശം 8 വെള്ളത്തിലായിരുന്നു ഈ ബോട്ട് ഉണ്ടായിരുന്നത്. ആ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഉള്ളിലുള്ള ആൾക്കാരെയും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഫസ്റ്റ് ബോട്ട് 4 കയറ്റി. 3 ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ. അവരെ ബോട്ടിലേക്ക് കയറ്റി. അങ്ങനെ ഈ 3 കുട്ടികൾക്ക് മാക്സിമം CPR കൊടുത്തു. പക്ഷേ 2 കുട്ടികൾക്ക് പൾസ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരാൾക്ക് തീരെ വന്നിട്ടില്ലായിരുന്നു. ദുരന്തങ്ങൾ നീണ്ട കഥകളായി ആവർത്തിക്കുമ്പോഴും അന്വേഷണ കമ്മീഷനുകൾ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോഴും ഇനി ഒരിക്കൽ കൂടി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് സമൂഹ മനസാക്ഷിയുടെ പ്രാർത്ഥന. ഉടമകളെയും ജീവനക്കാരെയും ശിക്ഷിക്കുമ്പോഴും പിഴ ഈടാക്കുമ്പോഴും ഇനിയെങ്കിലും ചില പാഠങ്ങൾ ഉണ്ടാവും എന്ന വിശ്വാസമാണ് സാധാരണക്കാരിൽ നിറയുന്നത്. അന്വേഷണ കമ്മീഷനിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഏറെക്കുറെ സമാന സ്വഭാവം പ്രകടമാക്കുന്നവയാണ്. കയറ്റാവുന്നതിലേറെ ആളുകളെ കുത്തിനിറച്ചും ജലയാന നിയമങ്ങൾ കാറ്റിൽപ്പറത്തി ലൈഫ് ജാക്കറ്റോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാതെയുമാണ് മിക്ക ബോട്ടുകളും സർവീസ് നടത്തിയിരുന്നത്. പരിചയസമ്പന്നരായ ജീവനക്കാരുടെ കുറവും രക്ഷാദൌത്യത്തിലെ പരിചയക്കുറവും എല്ലാം ദുരന്തത്തിന് വഴിയൊരുക്കിയെന്നായിരുന്നു സുപ്രധാന കണ്ടെത്തലുകൾ. ഏറ്റവും ഒടുവിൽ താനൂരിലെ ബോട്ടിന് രൂപമാറ്റം വരുത്താൻ ആവശ്യമായ അനുമതികൾ ലഭിച്ചില്ലെന്ന് കണ്ടെത്തി. ബോട്ട് ഡ്രൈവർക്ക് ലൈസൻസ് പോലും ഇല്ലായിരുന്നു എന്നറിയുമ്പോൾ എത്ര ഉദാസീനമായാണ് വിനോദസഞ്ചാരത്തിന്റെ പേരിൽ നിയമലംഘനങ്ങൾ അരങ്ങുവാഴുന്നതെന്ന് ബോധ്യമാകുന്നു. ആലപ്പുഴയിലെയും കുട്ടനാട്ടിലെയും ഹൗസ് ബോട്ടുകളും കെട്ടുവഞ്ചികളും പ്രവർത്തിക്കുന്നതും മിക്കവാറും നിയമവിരുദ്ധമായി തന്നെ. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങളാണ് ആലപ്പുഴയിലെ ബോട്ടുടമകൾക്ക് പറയാനുള്ളത്. ഓടിക്കൊണ്ടിരിക്കുന്ന ബോട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൃത്യമായ ബോട്ട് മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ ബോട്ടും എബിലിറ്റി ഉള്ള ബോട്ടുകളാണ്. ആർക്കും വന്ന് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. ആലപ്പുഴ ഹൗസ് ബോട്ട് ഓണേഴ്സ് സമിതി വൈസ് പ്രസിഡന്റ് ബഷീർ: ഇന്ന് ആലപ്പുഴയിൽ 200 പേർക്ക് എബിലിറ്റി ഉള്ള ബോട്ടിൽ കോട്ട കൊടുക്കുന്ന 25-30 പേർക്ക് മാത്രമേ ആളെ കേട്ടുള്ള അനുവാദം കൊടുക്കുന്നു. അതനുസരിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ വാഹനം ആലപ്പുഴയിൽ അപകടം എന്നുള്ള പ്രശ്നം ഇന്നുവരെ ഉണ്ടാകുന്നില്ല. പിന്നെ മദ്യപിച്ച് ബോട്ടെ കയറിക്കൊണ്ട് സ്റ്റാഫ് പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ ഒക്കെ ചില അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോയല്ലാതെ മറ്റുള്ള അപകടങ്ങളെ കുറിച്ച് പറയാൻ യാതൊന്നും ഇല്ല. അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ 1000 ഹൗസ് ബോട്ടുകൾ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ലൈസൻസ് ആലപ്പുഴ പോർട്ടിൽ നിന്നും ഇതിന്റെ ജോലിക്കാർക്ക് കൊടുത്തിരിക്കുന്ന കൃത്യമായ ലൈസൻസ് മാത്രമേ ഉള്ളൂ. കരാറിന്റെ നിയമത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഹൗസ് ബോട്ടുകൾ ഇന്ന് പോർട്ടിന്റെ ഷിപ്പിന്റെ നിയമത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഈ ഷിപ്പിന്റെ നിയമത്തിൽ മാറ്റിയിരിക്കുന്നത് കൊണ്ട് ഈ ഹൗസ് ബോട്ടുകൾക്ക് കൃത്യസമയങ്ങളിൽ ലൈസൻസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 3000 തൊഴിലാളികൾ ജോലി ചെയ്യുന്നിടത്ത് 1000-1200 ലൈസൻസുകളെ പോർട്ടിൽ നിന്നും ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. കുട്ടനാട്ടിലെ ജനതയുടെ തലയിൽ നിന്നും വന്ന ഒരു സംവിധാനമായിട്ട് മാറിയതാണ് ഹൗസ് ബോട്ട്. കുട്ടനാട്ടിൽ പണിയെടുത്ത് കർഷക തൊഴിലാളികളെ പോലുള്ള ആൾക്കാർ കർഷക മേഖലയിൽ നിന്ന് ഇന്ന് ഹൗസ് ബോട്ടിലേക്ക് മാറിയിട്ടുണ്ട്. അവരാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ എങ്ങനെയാണ് ITI പാസ്സാകുന്നത്, അവർക്ക് എങ്ങനെയാണ് SLC പാസ്സാകാൻ പറ്റുന്നത്? പക്ഷേ ഇന്ന് SLC പാസ്സാകാൻ പറ്റുന്നതിനും ITI പാസ്സാകാൻ പറ്റുന്നതിനെക്കാട്ടിലും കൂടുതൽ വെള്ളത്തെക്കുറിച്ചും അറിയാവുന്ന തൊഴിലാളികളാണ് ഹൗസ് ബോട്ടിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഞെട്ടിയുണരുകയും എല്ലാവരെയും ഞെട്ടിക്കുകയും ചെയ്ത് പിന്നീട് എല്ലാം മറക്കുന്ന വ്യവസ്ഥിതി ജലഗതാഗത രംഗത്ത് നങ്കൂരമുറപ്പിച്ചു കഴിഞ്ഞു. വിനോദസഞ്ചാര ബോട്ടുകൾ മാത്രമല്ല യാത്രാ ബോട്ടുകളുടെയും സുരക്ഷാ സംവിധാനങ്ങൾ പിഴവറ്റതല്ല. ഒരപകടം ഉണ്ടാകുന്നതുവരെ എല്ലാം സുരക്ഷിതം. അതിനപ്പുറം എല്ലാം കൈവിട്ടുപോയ പോലെ. ജലഗതാഗത മാർഗത്തിൽ പുത്തൻ അധ്യായങ്ങൾ കുറിക്കുന്ന കൊച്ചി ജല മെട്രോ കൂടി ആരംഭിച്ച ഒരു നാട്ടിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ മറന്നുപോകുന്നത് ഒരിക്കലും മാപ്പർഹിക്കുന്ന കാര്യമല്ല. കുറ്റക്കാരെ ശിക്ഷിക്കലല്ല, മറിച്ച് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കലാണ് ആദ്യം വേണ്ടത്. ഇന്നത്തെ വാർത്താദീപ്തി ഇവിടെ പൂർണ്ണമാകുന്നു. രചന അവതരണം അനിൽ ചന്ദ്രൻ, തയ്യാറാക്കിയതും ശബ്ദസാന്നിധ്യവും റിനിത രജീഷ്.